ഹായ് നമസ്കാരം ദ ഗവർണറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു ഓർഡിനൻസിൽ ഒപ്പിട്ടിരിക്കണം ഏത് ഓർഡിനൻസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കിക്കൊണ്ട് ഇപ്പോൾ പുറപ്പെടുവിച്ച ഓർഡിനൻസ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് ഇറക്കിയ ഓർഡിനൻസ് ഈ ഓർഡിനൻസിൽ ഒപ്പിട്ടിരിക്കണം ഇന്ന് ദാ രാജ്ഭവനിലേക്ക് ഞങ്ങൾ അത് തന്നുവിടുകയാണ് ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സമയത്ത് അവിടെ എത്തി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഓർഡിനൻസ് ഇന്ന് രാജ്ഭവനിൽ എത്തിക്കും അങ്ങനെ ഇന്ന് രാജ്ഭവനിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒപ്പിട്ടിരിക്കണം ഒപ്പിടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം ഇതിനു മുമ്പ് പിന്നെ ഈ ഗവർണർ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ ഒപ്പിട്ടിരിക്കണം എന്നാണ് മന്ത്രി പിന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോകും കാരണം സുപ്രീം കോടതി പോകാനുള്ള നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആരുടെ നിയമോപദേശമാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ വാലിയസ് നരിമാന്റെ നിയമോപദേശം കേട്ടിരുന്നു പക്ഷേ അദ്ദേഹം മറുപടി കൊടുത്തതായിട്ട് ഇതുവരെ നമുക്ക് യാതൊരു വിവരവുമില്ല അദ്ദേഹത്തിന് 47 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു ഉപദേശത്തിന് വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം ഇതുവരെ ആ ഉപദേശം കൊടുത്തിട്ടില്ല എന്നാണ് വിവരം ഒരുപക്ഷെ അത് പുറത്തുവിടാത്തയാളൊന്നും അറിയില്ല എന്തായാലും ഉപദേശം കിട്ടിയിട്ടുണ്ട് പിന്നെ നിയമവിദഗ്ധന്മാർ പറയുന്നത് ഞങ്ങൾക്ക് കോടതിയിൽ പോകാമെന്നാണ് അവർ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും ഗവർണറെ സുപ്രീം കോടതി കയറ്റും അതുകൊണ്ട് അത് വേണ്ടാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓർഡിനൻസിൽ ഒപ്പിടുക മാന്യം വരിയതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ വി സി സ്ഥാനത്തു നിന്നെല്ലാം മാറുക ഞങ്ങൾ യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെ കാര്യമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യണം എങ്ങനെ ഭരിക്കണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ ഭരണ അധികാരത്തിലുള്ളതാണ് ഗവൺമെൻറ് അധികാരത്തിലുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വി സിയെ നിയമിച്ച് ഞങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഞങ്ങൾ വി സി ആയിട്ട് നിയമിച്ച് പിന്നെ ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയെ കൊണ്ടുപോയിക്കൊള്ളാം കയറി കൂടുതൽ ഇടപെടണ്ട അങ്ങനെ ഒപ്പിട്ടുകൊള്ളണം ഒപ്പിട്ടില്ലെങ്കിൽ കേസ് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പിന്നെ ന്യായീകരണമുണ്ട് അതല്ലെങ്കിൽ ആ ഒരു നിബന്ധന പറയുന്നത് അതിന് ഗവൺമെൻറ് പറയുന്ന ഒരു ന്യായീകരണം എന്നത് രാഷ്ട്രപതിക്ക് ഈ ഓർഡിനൻസിനെ കുറിച്ച് പിന്നെ പരിശോധിക്കേണ്ട കാര്യമില്ല അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം രാഷ്ട്രപതിയുടെ അനുവാദം ഇതിനാവശ്യമില്ല അപ്പൊ പിന്നെ ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പിന്നെ വിശദീകരണമോ അന്വേഷണമോ ഒന്നും ഇതിനാവശ്യമില്ല ഇത് കേരളത്തിൻ്റെ മാത്രമായ ഒരു കാര്യമാണ് ഒരു ദേശീയ തലത്തിൽ ഉണ്ടാകുന്നൊരു വിഷയമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട് ഈ ഗവർണർക്കെതിരെ അല്ല അതെ ഗവർണർക്കെതിരെ സുപ്രീം കോടതി പോകാൻ ഞങ്ങൾക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട് പോകും എന്നാണ് പറയുന്നത് എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് വീണ്ടും വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇത് എന്തിനാണ് എന്നത് നമുക്ക് മറ്റ ഒരു ആംഗിളിൽ കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഗവർണർക്കെതിരെ കോടതിയിൽ പോയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും കോടതി ഗവർണർക്കെതിരെ ഒരു ഉത്തരവും പുറപ്പെടുവിക്കില്ല എന്നും ഇവർക്ക് അറിയാം കാരണം ഗവർണറുടെ നടപടി എന്ന് പറയുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പ്രത്യേകിച്ച് 361-ാം വകുപ്പും 61-ാം വകുപ്പും ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആ വകുപ്പ് അനുസരിച്ചിട്ട് ഗവർണറെ ചോദ്യം ചെയ്യാനോ ഗവർണർ നടപടിയെ കോടതിക്ക് തിരുത്താനോ കഴിയില്ല എന്ന വകുപ്പ് കാര്യമായിട്ട് തന്നെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു കോടതി പോകുന്നത് കോടതി പോകുന്നതിൻ്റെ കാര്യം ഒന്ന് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു ഞങ്ങൾ നിയമപരമായിട്ടും അതുപോലെ പുറത്ത് പൊളിറ്റിക്കലായിട്ടും ഫൈറ്റ് ചെയ്തതെന്ന് കാണിക്കണം അതൊന്ന് രണ്ട് പിന്നെ അണികളെ കൂടെ നിർത്തണം ഈ നമ്മൾ ഈ സമരത്തിലാണ് ഗവർണർക്കെതിരെ സമരത്തിലാണെന്ന് കാണിക്കണം അത് മാത്രമാണ് തീർച്ചയായിട്ടും അങ്ങനെ കുറെ കാലമൊക്കെ അതിനൊന്ന് പിടിച്ചു നിർത്തി കൊണ്ടുപോവുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ കോടതി പോകുമെന്ന് പറയുന്നത് യാതൊരു പ്രയോജനവും അതിനൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല